കഥ ഗ്ലോബ് എൻ പ്രഭാകരൻ എല്ലാ മാസവും ശമ്പള ദിവസം വൈകുന്നേരം എൻ്റെ ലോഡ്ജ് മുറിയിൽ ഞാനും കരിയനും ഒത്തുകൂടും പള്ളിക്കാർ നടത്തുന്ന ഒരു അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ മലയാളം മാഷാണ് ഞാൻ കരിയൻ അതേ സ്കൂളിലെ പ്യൂണും എൻ്റെ മാസശമ്പളം രണ്ടായിരം രൂപയാണ് കരിയൻ്റേത് അഞ്ഞൂറും വെള്ളമടിക്കുള്ള തുക ഞങ്ങൾ വീതം വെക്കുന്നത് ഒരു വ്യത്യാസം കണക്കിലെടുത്തു തന്നെയാണ് എൺപത് ചിലവാകുമ്പോൾ അറുപത് ഞാനെടുക്കും ഇരുപത് കരിയനും ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് കരിയൻ്റെ കോളനിയിലേക്ക് പത്ത് മിനിറ്റിന് നടത്തമേയുള്ളൂ കുടിയുടെ ദിവസം രാത്രി ഒരു മണി രണ്ടു മണിവരെ കരിയൻ എൻ്റെ മുറിയിൽ തന്നെ ഉണ്ടാവും അത്രയും നേരം പാട്ടും കഥയും ഒക്കെയായി അയാളും ഞാനും നുരഞ്ഞു പതയും മിക്കവാറും ഒരേ പാട്ടുകൾ തന്നെയാണ് കരിയൻ പാടുക ഒരേ കഥകൾ തന്നെയാണ് അയാൾ പറയുക ഇതിനകം എത്രയോ രാത്രികളിൽ അവയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു എന്നാലും എനിക്കോ കരിയനോ മടുപ്പ് തോന്നുന്നില്ല ഓരോ തവണയും കരിയന് മുന്നിൽ ഞാൻ പുതിയൊരു കേൾവിക്കാരനെ പോലെ കണ്ണും കാതും കൂർപ്പിക്കുന്നു കരിയൻ്റെ കഥകളിൽ എന്നെ ഏറ്റവും സ്പർശിച്ചതും ഒരു അയാൾ ഏറ്റവും ആവേശത്തോടെ വന്നതും ഒരു ക്ലോബിൻ്റെ കഥയാണ് കരിയൻ മൂന്നിലോ നാലിലോ പഠിക്കുന്ന കാലം അതായത് പത്ത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് കാട്ടിൽ നിന്ന് മൂന്ന് നാഴികയോളം നടന്നാണ് അയാൾ മലമുകളിലെ ചെറിയ പട്ടണത്തിലെ സ്കൂളിലെത്തുക അന്ന് ആ പട്ടണത്തിൽ പണക്കാരുടെ ഒരു ക്ലബുണ്ടായിരുന്നു എസ്റ്റേറ്റ് മുതലാളിമാർ ഡോക്ടർമാർ വലിയ കച്ചവടക്കാർ അവരുടെയൊക്കെയായിരുന്നു ആ ക്ലബ്ബ് ക്ലബ്ബിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പദ്യം ചൊല്ലൽ മത്സരം കഥ പറയിൽ മത്സരവും നടന്നു രണ്ടിലും ഒന്നാം സമ്മാനം കിട്ടിയത് കരിയനാണ് വാർഷിക സമ്മേളനത്തിൽ വെച്ച് ജില്ലാ കലക്ടർ സമ്മാനദാനം നടത്തി ഒരു കവറിലിട്ട് പത്തുറുപ്പികയും ചെറിയ ഒരു ഗ്ലോബും സർട്ടിഫിക്കറ്റും കരിയൻ സമ്മാനം വാങ്ങുമ്പോൾ കാതടപ്പിക്കുന്ന കയ്യടിയായിരുന്നു സമ്മാനം വാങ്ങാൻ കരിയൻ ഒറ്റയ്ക്കായിരുന്നില്ല വന്നത് പരിപാടി കഴിയുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും എന്ന് ക്ലബിൻ്റെ ആൾക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതുകൊണ്ട് കരിയൻ്റെ അപ്പനും കൂടെ വന്നിരുന്നു പത്തുറുപ്പയുടെ കവർ ആദ്യമേ തന്നെ അപ്പൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഗ്ലോബും സർട്ടിഫിക്കറ്റും കരിയൻ തന്നെ കയ്യിൽ പിടിച്ചു തൻ്റെ കയ്യിലിരിക്കുന്ന ഉരുണ്ട സാധനം എന്താണെന്ന് കരിയൻ മനസ്സിലായിരുന്നില്ല അപ്പനാണെങ്കിൽ ആദ്യം ഒന്ന് അതിശയപ്പെട്ടു നോക്കിയതല്ലാതെ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തില്ല അയാൾ അവനെയും കൊണ്ട് നേരെ പോയത് ഒരു കുമിട്ടിപ്പീടിയയ്ക്ക് മുന്നിൽ കള്ളച്ചാരായം വിൽക്കുന്ന ചായ്പ്പിലേക്കാണ് കാട്ടി എന്നോ മറ്റോ ആയിരുന്നു അക്കാലത്ത് ആ ചാരായത്തിൻ്റെ പേര് ചായ്പിൽ കുടിക്കാനെത്തിയവരുടെ കൂട്ടത്തിൽ ഒരു മാഷുണ്ടായിരുന്നു കരിയൻ്റെ കയ്യിലെ സാധനം എന്താണെന്ന് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കുമായി മാഷ് വിവരിച്ചു കൊടുത്തു ഇത് ഗ്ലോബാണ് ഗ്ലോബെന്ന് വെച്ചാൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെ മാഷ് പറഞ്ഞു ഞാനും ചെക്കുറനും ഓണനും ഈ കുട്ടിയും നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ഭൂമിയുണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു രൂപം തന്നെ ഈയിൽ നോക്കിയ നമ്മളെ രാജ്യം അതായത് ഇന്ത്യ ഏടിയാ ഉള്ളേന്ന് നമുക്കറിയാൻ പറ്റും മാഷ് തൻ്റെ മുന്നിലെ ഗ്ലാസിൽ ബാക്കിയുണ്ടായിരുന്നത് ഒറ്റ വലിക്കകത്താക്കി അയാൾ ഗ്ലോബിൽ ഒരിടത്ത് ചൂണ്ടുവിരൽ കൊണ്ട് ചെറുതായൊന്ന് തൊട്ടിട്ട് പറഞ്ഞു ഇതാ ഇതാണ് നമ്മളെ രാജ്യം ഇന്ത്യ ഭാരതം നമ്മളിപ്പോൾ ഇരുന്ന് കുടിക്കുന്ന ഈ സ്ഥലം ദാ ഈടെ പൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാത്ത ചെറിയൊരു പൊടീൻ്റെ അത്ര ഉണ്ടാവും അത്രയ്ക്കും വലുതാ ഈ ഭൂമി എന്തോ ഒരു സങ്കടം വന്ന പോലെ മാഷ് എല്ലാവരെയും ഒന്ന് നോക്കി നേരം ഇരുട്ട് തുടങ്ങിയിരിക്കുന്നു കരിയൻ്റെ അപ്പൻ കുടിമതിയാക്കി ഇറങ്ങി ആദ്യം കണ്ട ഹോട്ടലിൽ നിന്ന് അയാൾ അവനൊരു ഉണ്ടക്കായി വാങ്ങിക്കൊടുത്തു തൊട്ടടുത്ത അനാദിപ്പീടികയിൽ നിന്ന് വലിയൊരു പുകയിലയും വെറ്റിലടക്കയും വാങ്ങി പിന്നെ കുന്നു കയറാനുള്ള വഴിയിലേക്ക് തിരിഞ്ഞു കുന്നിനപ്പുറം കണ്ടെത്താത്ത വയലാണ് വയലിലൂടെ നടന്ന് അങ്ങേക്കരയിലെത്തിയാൽ പിന്നെയൊരു തോട് തോട് കഴിഞ്ഞ് പിന്നെയും വയൽ ആ വയലിൻ്റെ അറ്റം വരെയെത്താൻ ഒരുപാട് നേരമെടുക്കും ബേഗ ബേഗ എന്ന് തിരക്ക് കൂട്ടി അപ്പൻ കരിയനെയും വലിച്ചു നടന്നു കുന്ന് കയറി എത്തുമ്പോഴേക്കും ഇരുളിന് കനം വച്ചിരുന്നു ഇരുളിൽ കുറ്റിക്കാടുകളെല്ലാം പേയികൾ കുത്തിയിരിക്കും അതുപോലെ തോന്നിച്ചിരുന്നു അപ്പൻ കരിയനെ എടുത്ത് ചുമലിലിരുത്തി കാലുകൾ രണ്ടും അപ്പൻ്റെ കഴുത്തിന് അപ്പുറവും ഇപ്പുറവും ഇട്ട് ഒരു കൈകൊണ്ട് അപ്പൻ്റെ തലയിൽ അമർത്തിപ്പിടിച്ച് കരിയനിരുന്നു ഗ്ലോവും അതിനോട് ചേർത്ത് ചുരുട്ടിപ്പിടിച്ച സർട്ടിഫിക്കറ്റുമായി ആയിരുന്നു മറ്റേ കയ്യിൽ അവർ കുന്നിറങ്ങി വയലിലെത്തിയപ്പോൾ മഴ തണുപ്പുള്ള കാറ്റ് ആഞ്ഞാഞ്ഞു വീശി മലയിലെവിടെയോ മഴ പെയ്തിട്ടുണ്ട് ഓടിക്കിതച്ച് വരും പോലെ ഇനി അത് വയലിലെത്തും അപ്പൻ കാലുകൾ നീട്ടി നീട്ടി വെച്ചു വയലിൻ്റെ അങ്ങേ കരക്കെത്തിയതും ആകെ അമ്പരന്നുപോയി തോട്ടിൽ മലവെള്ളം പൂന്തിയിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോൾ നടുക്കൊരിടത്ത് മാത്രം കരിയൻ്റെ കാൽമുട്ടിന് കീഴെ വെള്ളമുണ്ടായിരുന്ന തോട് ഇപ്പോൾ കണ്ടാലറിയാത്ത വിധം മാറിയിരിക്കുന്നു അതിൽ കലക്കുവെള്ളം ഊക്കോടെ ഇരമ്പി മറയുന്നു കരിയിലകളും ചുള്ളിക്കമ്പുകളും ചുഴിയിൽ വട്ടം ചുറ്റുന്നു അരണ്ട നാട്ടു വെളിച്ചത്തിൽ ഒക്കെയും കണ്ടുകൊണ്ട് അപ്പൻ കുറച്ചു നേരം അറച്ചറച്ചു നിന്നു പിന്നെ സാവകാശം തോട്ടിലേക്കിറങ്ങി മെല്ലെ വളരെ മെല്ലെ ഓരോ ചൂടും വെച്ചു പെട്ടെന്ന് എന്തോ ഒന്ന് കാലിൽ വന്ന് കടിച്ചതുപോലെ വല്ലാത്തൊരൊച്ചയിൽ കാറി വിളിച്ച് അപ്പൻ കാലൊന്നു കുടഞ്ഞു മറ്റേ കാലിൽ നിലയുറയ്ക്കാതെ മുഖമടച്ച് വീഴാൻ പോകും പോലെ അപ്പൻ്റെ ഉടൽ മുന്നോട്ടാഞ്ഞു ഒരു കുതറലും പിടച്ചിലും എങ്ങനെയോ വീഴാതെ രക്ഷപ്പെട്ട് അപ്പൻ കരിയനെയും കൊണ്ട് നിവർന്നു നിന്നു ഒരു ഞൊടിയുടെക്കുള്ളിലാണ് ഇത്രയും എല്ലാം സംഭവിച്ചത് അപ്പൻ്റെ ചുമലിലിരുന്ന കരിയൻ അടിമുടി വിറച്ചുപോയിരുന്നു പോയിരുന്നു എന്താണ് ഉണ്ടായതെന്ന് ഓർത്തെടുക്കും മുമ്പേ അവൻ അറിഞ്ഞു കയ്യിലെ ഗ്ലോബ് പിടുത്തം വിട്ട് തോട്ടിൽ വീണിരിക്കുന്നു ഞെട്ടിപ്പിടഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ തോട്ടിലേക്ക് ചാഞ്ഞ ഒരു അതിരാണി ചെടിയുടെ കൊമ്പിനപ്പുറം അത് മിന്നി മറിയുന്നത് കണ്ടു ഒരു നിമിഷം കൊണ്ട് അതും അവസാനിച്ചു ഒരു നീളക്കാഴ്ച മാഞ്ഞു പോകുന്നത് പോലെ കണ്ണുകളിൽ ഇരുട്ട് മാത്രം ബാക്കിയായി ഓരോ തവണയും കരിയൻ്റെ കഥ പറച്ചിലിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാവും പക്ഷേ എന്നും അതവസാനിപ്പിച്ചത് ഒരേ രീതിയിലാണ് ഭാഗ്യമല്ലാത്ത കയ്യായത് ഈ കൈ വന്ന് പോയി പോയി മാഷേ അന്ന് ആ രാത്രിയിൽ ഞാൻ കരഞ്ഞ കരച്ചിൽ പിറ്റേന്നും പിറ്റേന്നും ഞാൻ കരഞ്ഞ കരച്ചിൽ അതൊക്കെ ഓർമ്മിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കരച്ചിൽ വരും മാഷേ കരിയൻ മുഖം താഴ്ത്തി ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിനെപ്പോലെ ഏങ്ങലടിച്ച് കരയും എല്ലായ്പ്പോഴും കരിയൻ്റെ കഥാന്ത്യം ഇങ്ങനെ കണ്ണീരിൽ കുതിരും പിന്നെ നിശബ്ദതയുടെ ഒരു തിരിവ് കടന്ന് ആ കഥ അല്ല ആ ഗ്ലോബ് എൻ്റെയും കരിയൻ്റെയും ഓർമ്മയുടെ പ്രളയജലത്തിൽ അനാഥമായി ഒഴുകും പിന്നെ നിശബ്ദതയുടെ ഒരു തിരിവ് കടന്ന് ആ കഥ അല്ല ആ ഗ്ലോബ് എൻ്റെയും കരിയൻ്റെയും ഓർമ്മയുടെ പ്രളയജലത്തിൽ അനാഥമായി ഒഴുകും